മടിയില്ലാത്ത ആരുമില്ല, മടി മാറ്റണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷേ അതിനെ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ചലഞ്ചിങ്ങും ആയിട്ടുള്ള കാര്യം. പലപ്പോഴും ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം, എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകാം, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം, ഏതെങ്കിലും കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങൾ അത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടാകാം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നമുക്കത് സാധിക്കുന്നില്ല, മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് മെൽ റോബിൻസൻ്റെ 5 സെക്കൻഡ്സ് റൂൾ. നമ്മെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് നയിക്കുന്നത് ബ്രെയിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. പക്ഷേ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അത് ഡിഫോൾട്ടായിട്ടുള്ള ഹാബിറ്റുകളെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. പലപ്പോഴും ഡള്ളായിരിക്കുവാൻ അല്ലെങ്കിൽ സേഫായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയാം. പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഡെയറിംഗ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം ചെയ്യുവാൻ ശ്രമിച്ചാൽ ബ്രെയിന് വലിയ താല്പര്യം ഉണ്ടാകുകയില്ല, അത് ഡള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഏകദേശം 40% ഓട്ടോ പൈലറ്റ് മോഡലാണ്, ഡിഫോൾട്ട് ഹാബിറ്റ് മാത്രം ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു ഹാബിറ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ അല്പം സ്ട്രെനുവസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ചലഞ്ചിങ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ എല്ലാവരുടെയും മടിയുടെ കാരണം അതുതന്നെയാണ്. ജീവിതത്തിൽ ഏറ്റവും വിജയം കൈവരിച്ച വ്യക്തിയും ഒന്നും ചെയ്യാതെ കുത്തിയിരിക്കുന്ന ആക്കും ഒരേപോലെ മടിയുണ്ടെന്നുള്ള കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരെ വ്യത്യസ്തമാക്കുന്നത് എങ്ങനെ അവരെ മടി മാറ്റുവാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. എ മെറ്റാ കൊഗ്നിഷൻ ടു ട്രിക് യുവർ ബ്രെയിൻ. നമ്മുടെ ഈ ഡിഫോൾട്ടായ ഹാബിറ്റ്സ് മാത്രം ഫോളോ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആ ബ്രെയിനിനെ ഒന്ന് ട്രിക്ക് ചെയ്യുവാനായി ഈ 5 സെക്കൻഡ്സ് റൂൾസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മെൽ റോബിൻസൺ പറയുകയാണ്. ഇനി നാം അത് പ്രയോഗിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല, നമുക്ക് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല, നമ്മുടെ മടി മാറുകയുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതിന് പ്രധാനമായ 3 കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും നാം നല്ല സമയം വരുവാനായി കാത്തിരിക്കുന്നവരാണ്. ആ നാളെയാകട്ടെ അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണ് പലരും. എന്നാൽ അത് ഒരിക്കലും സാധ്യമാകുകയില്ല എന്നാണ് മെൽ റോബിൻസൺ പറയുന്നത്. യു ക്യാൻ സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ബിക്കോസ് ഇറ്റ് വിൽ നെവർ കം ഫോർ 3 റീസൺസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാത്തിരിക്കാം, പക്ഷേ അത് ഒരിക്കലും വരികയില്ല. അതിന് 3 കാരണങ്ങൾ ഇതാണ്. ഒന്ന്, ചേഞ്ച് ഈസ് ഓൾവേസ് ന്യൂ. എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുണ്ടാകുകയില്ല, ബുദ്ധിമുട്ടായിരിക്കും. 2, ഇറ്റ് ഓൾവേസ് കംസ് വിത്ത് അൺസർട്ടനിറ്റി. ഓരോ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും പുതിയ അൺസർട്ടനിറ്റി ആയിരിക്കും, എന്ത് സംഭവിക്കും, എങ്ങനെയാകും തുടങ്ങിയ ചിന്തകൾ. അതുകൊണ്ട് തന്നെ അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. 3, ഇറ്റ് ഈസ് ഓൾവേസ് സ്കെയറിങ്, ഏറ്റവും ഭീതിപ്പെടുത്തുന്നതായിരിക്കും. പുതിയ കാര്യം ചെയ്യുവാൻ പേടിയായിരിക്കും, അത് ചെയ്യുകയുമില്ല. ഈ 3 കാരണങ്ങൾ കൊണ്ട് നാം താമസിപ്പിക്കുന്നുവെങ്കിൽ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ എഴുത്തുകാരിയായ മെൽ റോബിൻസ് അവർ വളരെ മടിയുള്ളൊരു സ്ത്രീയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജോലിയും ലഭിച്ചില്ല. മദ്യപാനത്തിൽ അകപ്പെട്ട് ജീവിതം നരകിച്ചു കഴിയുന്ന സമയത്താണ് ഇവർ ഒരു റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ വീഡിയോ കാണുന്നത്. ഈ റോക്കറ്റ് വിക്ഷേപണം കൗണ്ട് ഡൗൺ വഴിയാണ് നടത്തുന്നത്. 10, 9, 8, 7 ഇങ്ങനെ ബാക്കിലേക്ക് കൗണ്ട് ചെയ്ത് 1 ആവുമ്പോൾ സ്റ്റാർട്ട് ഗോ, അങ്ങനെയാണ് പോകുന്നത്. അവർ ആലോചിച്ചു എന്തുകൊണ്ട് തനിക്കും തൻ്റെ ജീവിതത്തിൽ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൂടാ. അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം അവർ രൂപപ്പെടുത്തിയ ഒന്നാണ് 5 സെക്കൻഡ്സ് പ്രിൻസിപ്പിൾ. ഇവർ പിന്നീട് ഈ 5 സെക്കൻഡ്സ് പ്രിൻസിപ്പിൾ തൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുകയും അപ്രകാരം വലിയ വിജയത്തിലേക്ക് വലിയ മാറ്റത്തിലേക്ക് നടന്നു കയറുവാൻ ഇടയായി. മെൽ റോബിൻസും പറയുന്നത് ഇങ്ങനെയാണ്, ഇഫ് യു ഹാവ് ആൻ ഇമ്പൾസ് ടു ആക്ട് ഓൺ എ ഗോൾ, യു മസ്റ്റ് ഫിസിക്കലി മൂവ് വിത്തിൻ 5 സെക്കൻഡ്സ് ഓർ യുവർ ബ്രെയിൻ വിൽ കിൽ ദാറ്റ് ഐഡിയ. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ ഇമ്പൾസ് ഉണ്ടായാൽ വിത്തിൻ 5 സെക്കൻഡ്സിൽ അത് ചെയ്യുക, അതല്ലെങ്കിൽ ആ ഇൻസ്റ്റിങ്ക്റ്റിനെ ബ്രെയിൻ കില്ല് ചെയ്യും, നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അതിങ്ങനെയാണ്, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഇമ്പൾസ് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നാം കൗണ്ട് ഡൗൺ ചെയ്യുക, 5, 4, 3, 2, 1 ഗോ. ഉദാഹരണം പറഞ്ഞാൽ നാം കട്ടിൽ കിടക്കുകയാണ്, അലാം അടിക്കുന്നു, നമുക്ക് എഴുന്നേൽക്കണം. അതിന് ചെയ്യേണ്ടത് 5 സെക്കൻഡ്സ് കൗണ്ട് ഡൗൺ ചെയ്യുക, 5 സെക്കൻഡ്സ് കഴിയുന്നതിന് മുമ്പ് ചാടി എഴുന്നേൽക്കുക, ഗോ. അങ്ങനെ എല്ലാ നല്ല ഇമ്പൾസസും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഉടനെ ആക്ഷനാക്കി മാറ്റുവാൻ, ആ ആക്ഷനെ പുഷ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ സക്സസ്ഫുള്ളായി മാറുവാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ മടി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നെഗറ്റീവ് ഹാബിറ്റ്സ് ആകട്ടെ, ഒരു ചീത്ത കാര്യം ചെയ്യാൻ, ഒരു അശ്ലീലം കാണാൻ, അല്ലെങ്കിൽ മോശമായ കാര്യം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ആദ്യ 5 സെക്കൻഡിൽ ആ എൻവയോൺമെൻറ്റിൽ നിന്ന്, ആ ഹാബിറ്റിൽ നിന്ന് നാം ഓടി മാറുക. ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് പ്രോഗ്രസീവ് പ്രിൻസിപ്പിൾ. പ്രോഗ്രസ് ചെയ്യുവാനായി സ്മോൾ വേസ്, ചെറിയ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ക്യുമുലേറ്റ് ചെയ്താണ് നമ്മുടെ ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാക്കേണ്ടതാണ് പറയുന്നത്. ഈ 5 സെക്കൻഡ്സ് റൂൾസിൻ്റെ മറ്റൊരു ശാസ്ത്രീയ വശമാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റം ആക്ടിവേഷൻ എനർജി.
തുടക്കത്തിൽ ഉണ്ടാകുന്ന മൊമെന്റം അത് നമ്മെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു ആ തുടക്കത്തിലെ മൊമെന്റം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ എനർജിയെ മെയിൻടൈൻ ചെയ്യുന്നത് നമ്മുടെ മൂവ്മെന്റിനെ ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തുടക്കത്തിൽ ആ ശക്തി നാം ആർജിക്കുക മുന്നോട്ട് പോകുക ഇതൊരു കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഈച്ച് സ്മോൾ ആക്ട് ഓഫ് കറേജ് കറേജ് ഫോളോസ് ഈ ചെറിയ ആക്ട് ഒരു കറേജിയസ് ആയിട്ടുള്ള എഫേർട്ടാണ് അത് കോമ്പൗണ്ടിങ് ആയിട്ടുള്ള കാര്യമാണ് അത് പിന്നീട് ഗ്രാജുവലായി റിപ്പീറ്റഡ് ആയി ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ സക്സസ്ഫുള്ളായി കൊണ്ടുവരുവാൻ സാധിക്കുന്നു ഈ ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള മനോഹരമായ പുസ്തകമുണ്ട് അതിനും പറയുന്നത് തന്നെയാണ് ചെറിയ ഹാബിറ്റ്സ് ആണ് അത് അക്യുമുലേറ്റ് ചെയ്താണ് നമ്മുടെ സക്സസ്ഫുള്ളായി കൊണ്ടുവരുന്നത് ഈ ഫൈവ് സെക്കൻഡ്സ് റൂളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നാം പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നാം അല്ല വേറെ എന്തൊക്കെയോ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ് ആണ് ലക്കാണ് മറ്റുള്ളവരാണ് നമ്മുടെ സാഹചര്യങ്ങൾ എന്നെല്ലാമാണ് എന്നാൽ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ എടുക്കുവാൻ സാധിക്കില്ല നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൺട്രോൾ ഉണ്ട് എന്നുള്ള ചിന്ത വരുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ അത് പഠിപ്പിക്കുവാനും അപ്രകാരം ഒരു സിഗ്നൽ ബ്രെയിനിലേക്ക് നൽകുവാനും സാധിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ ഫൈവ് സെക്കൻഡ്സ് റൂൾസ് നമുക്ക് നടപ്പിലാക്കുവാനും നമ്മുടെ ഹാബിറ്റിനെയും നമ്മുടെ ഡിസിഷൻസിനെയും നമ്മുടെ ആക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഒരു ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ടാകേണ്ടത് തീർച്ചയായും വളരെ അത്യാവശ്യമായൊരു കാര്യമാണ് നമ്മുടെ ആക്ഷൻസിന് മുമ്പുണ്ടാകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫീലിങ്സ് രണ്ട് തോട്ട്സ് തോട്ട്സ് എന്നുള്ളത് നാം അനലൈസ് ചെയ്യുന്ന കാര്യമാണ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നു മനസ്സിലാക്കുന്നു ലോജിക്കലിയും റാഷണലായും സയൻറ്റിഫിക്കായും ചിന്തിച്ച് അതിനുശേഷം ആക്ഷൻ ചെയ്യുന്നതാണ് എന്നാൽ ഫീലിങ്സ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഫീലിങ്സിനെ നാം ആക്ഷനാക്കി മാറ്റുന്നതാണ് 95% സമയങ്ങളിലും നമ്മുടെ ഫീലിങ്സ് ആണ് ആക്ഷനായി മാറാറുള്ളത് 95% ഓഫ് അവർ ഡിസിഷൻസ് ആർ അവർ ഫീലിങ്സ് നോട്ട് ഫാക്ട്സ് സോ നാം നമ്മുടെ ഫീലിങ്സിനെ പോസിറ്റീവായി കൊണ്ടുവന്ന് പോസിറ്റീവായ കാര്യം ചെയ്യുവാനായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇൻട്യൂഷനെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ നമ്മുടെ ഇമ്പൾസിനെ ഒരു ആക്ഷനായി കൊണ്ടുവരുവാനും അതിനെ പുഷ് ചെയ്തുകൊണ്ട് ഗ്രാജുവലി ഒരു സക്സസ് ആയിട്ടുള്ള ഹാബിറ്റ് വളർത്തുവാനും വിജയിക്കുവാനും നമുക്ക് സാധിക്കും ഡു ഗുഡ് ബി ഗുഡ് എന്നാണ് പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ നമ്മുടെ ജീവിതവും നന്മയുള്ളതാക്കി മാറ്റുക ഈ ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പോസിറ്റീവായ ആക്ഷൻസ് മൂവ്മെൻറ്റ് ഫിസിക്കൽ മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതിലൂടെ ഏത് കാര്യവും നമുക്ക് സാധിക്കുമെന്നുള്ള മനോഹരമായ ആശയം ഈ പുസ്തകം പങ്കുവയ്ക്കുകയാണ് ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചു പോയാൽ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെയും ഒരു വലിയ മല പോലെ ഒരു ഹിമാലയ പർവ്വതം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനെയും കീഴടക്കുവാൻ സാധിക്കും ചെറുതായി തുടങ്ങുക നമ്മുടെ തീരുമാനം 5, 4, 3, 2, 1 ഗോ എന്നുള്ള ആ ആശയത്തിലൂടെ ചെയ്തു തുടങ്ങുമ്പോൾ തീർച്ചയായും വിജയിക്കുവാനും മടി മാറ്റുവാനും നമുക്ക് സാധിക്കും അതിന് ഈ പുസ്തകം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ്